भूतेर्महद्भिर्य इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्ति ुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। ഗണനായകനു തുണചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ। ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായു ശ്രീകൃഷ്ണ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീതാൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ। ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം, ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം. വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന അതിൻ്റെ 137-ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നു. തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായം അതാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 31-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. തൈജസാനിന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശ പ്രാണസ്യ ഹി ക്രിയാശക്തിർബുദ്ധേർ വിജ്ഞാനശക്തിത. ക്രിയാജ്ഞാന വിഭാഗശ പ്രവൃത്തിജ്ഞാനം എന്ന വിഭാഗത്തോടുകൂടി ഇന്ദ്രിയങ്ങൾ തൈജസാനി ഏവ രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായവ. എന്തുകൊണ്ടെന്നാൽ ക്രിയാശക്തി പ്രവൃത്തി സാമർഥ്യം പ്രാണൻ്റേതും വിജ്ഞാനശക്തിത അറിയാനുള്ള ശക്തി ബുദ്ധിയുടേതുമാണ് എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുകയാണ്. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഈ രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ തൈജസാനി ആ തൈജസാഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. ക്രിയാശക്തി പ്രാണനിൽ നിന്നും ജ്ഞാനശക്തി ബുദ്ധിയിൽ നിന്നും ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാവുന്നു. പ്രാണനും ബുദ്ധിയും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായത്. അതിനാൽ ഇന്ദ്രിയങ്ങൾ അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ സാത്വികാഹങ്കാരത്തിലാണോ അതിൽ നിന്നാണോ ഉണ്ടായത് എന്നൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണിത് വളരെ വിസ്തരിച്ച് പറഞ്ഞത്. താമസാച്ച വികുറുവാണാൽ ഭഗവത്ബീജ്യ ചോദിതാൽ ശബ്ദമാത്രമഭൂത് തസ്മാൽ നഭശ്രോത്രം തുശബ്ദകം. ഭഗവത്ബീജ്യ ചോദിതാൽ ഭഗവാന്റെ ബീജ്യത്താൽ പ്രേരിപ്പിക്കപ്പെട്ട വികാരത്തെ പ്രാപിച്ച വികുറുവാണാൽ താമസാൽ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്വരൂപമായ ശബ്ദമാത്രം ആ സൂക്ഷ്മദ്രവ്യം
ഉണ്ടായി. അതിൽ നിന്ന് നഭ ശ്രോത്രം തു, ആകാശം ശ്രോത്രമെന്ന ഇന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കുന്നതും ആകുന്നു. തന്മാത്രകൾ ഉണ്ടായ രീതിയെക്കുറിച്ച് പറയുകയാണ്. മഹാഭൂതങ്ങളുടെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും ഇനി 15 ശ്ലോകങ്ങൾ കൊണ്ട് പറയുകയാണ്. ഈശ്വരൻ്റെ ശക്തിസ്വരൂപമായ കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് താമസാഹങ്കാരം അതിന് രൂപമാറ്റം സംഭവിച്ചപ്പോൾ സൂക്ഷ്മദ്രവ്യമായ ശബ്ദമുണ്ടായി, അതിൽ നിന്ന് ആകാശമുണ്ടായി, ശ്രോത്രമെന്ന ഇന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കാനുള്ള കാരണമായി തീരുകയും ചെയ്തു. പിന്നെ ശബ്ദത്തിൻ്റെ ലക്ഷണം പറയുകയാണ്. അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദ്രഷ്ടുർലിംഗത്വമേവ ച തന്മാത്രത്വം ച നഭസോ ലക്ഷണം കവയോ വിദു. ജ്ഞാനികൾ അറിയുന്നു ശബ്ദസ്യ ലക്ഷണം. എന്താ ശബ്ദത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്? ദ്രവ്യം എന്ന ഒന്നുണ്ട് എന്ന് അറിയിപ്പിക്കുന്നത് ശബ്ദമാണ്. ഒരാള് ഒളിച്ചു നിൽക്കുകയാണ്, അയാൾ ആനയിതാ പോകുന്നു എന്നോ അല്ലെങ്കിൽ മറ്റോ ശബ്ദിക്കുന്നത് കേട്ടാൽ, നമ്മൾ കണ്ണുകൊണ്ട് ആളെ കാണുന്നില്ലെങ്കിലും ഒരു മനുഷ്യനപ്പുറത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? അങ്ങനെ ആ ശബ്ദം നമുക്ക് അറിവ് തരുന്നു. അല്ലെങ്കിൽ ഒരു കാക്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പുറത്തൊരു കാക്കയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആകാശം ഉണ്ടോ എന്നറിയാനുള്ള മാർഗം ശബ്ദമാണ്. ആകാശത്തിൻ്റെ സൂക്ഷ്മമായ സ്വരൂപമാണ് ശബ്ദം. ഇത് കവികൾ നമുക്ക്, കവികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ആകാശത്തിന് ശബ്ദഗുണം എന്ന് പര്യായമുണ്ട്. പിന്നെ ഭൂതാനാം ഛിദ്രദാതൃത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. ഭൂതങ്ങൾക്ക് ഛിദ്രദാതൃത്വം, ദ്വാരത്തെ കൊടുക്കാനുള്ള ശക്തി, ബഹിരന്തരം ഏവച അകത്ത് പുറത്ത് എന്നുള്ളത്, പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയ്ക്ക് വസിക്കാനുള്ള സ്ഥാനത്തെ നൽകുന്നതും ഒക്കെ ആകാശത്തിൻ്റെ വ്യാപാരരൂപമായ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. കാര്യം കൊണ്ട് കാരണത്തെ അറിയണം എന്നുള്ള ന്യായപ്രകാരം ആകാശത്തിൻ്റെ കാര്യരൂപമായ ലക്ഷണം പറയുന്നു. ബ്രഹ്മാതിസ്തംഭ പര്യന്തമുള്ള സകല ഭൂതങ്ങൾക്കും വസിക്കാനുള്ള അവകാശം സിദ്ധിക്കുന്നത് ആകാശത്തിൽ നിന്നാണ്. ഉൾഭാഗം പുറംഭാഗമാണെന്നുള്ള വ്യവഹാരത്തിനും കാരണം ആകാശമാണ്. ശരീരാന്തർഭാഗത്തിൽ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയ്ക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ നാഡികളുടെ അന്തർഭാഗത്താണ്. അതിന് കാരണവും ആകാശമാണെന്ന് പറയുന്നു. ആകാശമെന്നത് സ്ഥൂലാകാശം, ശബ്ദമെന്നത് സൂക്ഷ്മാകാശം. ഇത് രണ്ടിൻ്റെയും ലക്ഷണം 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു. ഇവിടെ നഭസ ശബ്ദ തന്മാത്രാൽ കാലഗത്യാ വികുറുവത സ്പർശോഭവ തപോ വായു സ്പർശസ്യ ച സംഗ്രഹ. പിന്നെ കാലത്തിൻ്റെ ഗതി കൊണ്ട് ആകാശത്തിൽ നിന്ന് വികാരം പ്രാപിച്ചതായ ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശത്തിൽ നിന്ന് സ്പർശവും അതിൽ നിന്ന് വായുവും ഉണ്ടായി. ത്വക്ക് സ്പർശസ്യ സംഗ്രഹ. ത്വക്ക് എന്നത് സ്പർശത്തിൻ്റെ ജ്ഞാനസാധനമാണ്. കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് രൂപമാറ്റം സംഭവിച്ച ശബ്ദ തന്മാത്ര ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന സൂക്ഷ്മഭൂതവും അതിൽ നിന്ന് വായു എന്ന സ്ഥൂലഭൂതവും ഉണ്ടായി. ഇങ്ങനെ ഉണ്ടായ സ്പർശത്തെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയമാണ് ത്വക്ക്. ത്വകീന്ദ്രിയം കൊണ്ടാണ് നമുക്ക് സ്പർശം എന്ന അനുഭവം ഉണ്ടാവുന്നത്. മൃദുത്വം കഠിനത്വം ച ശൈത്യമുഷ്ണത്വമേവ ച ഏതൽ സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വത. മൃദുത്വം കഠിനത്വം ശൈത്യം ഉഷ്ണത്വം ഇങ്ങനെയുള്ള ദ്വൈതങ്ങൾ, മാർദ്ദവം, കാഠിന്യം, ശൈത്യം, ഉഷ്ണം എന്നിങ്ങനെയുള്ള സ്പർശനമുണ്ടാകുന്നത് സ്പർശതന്മാത്രയായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ വായുവിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സദ്ഭാവത്തിൽ നിന്ന് ആണ്. ചാലനം വ്യൂഹനം പ്രാപ്തി നേതൃത്വം ദ്രവ്യശബ്ദയോ
സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിലക്ഷണം ദ്രവ്യശബ്ദയോഹോ. ദ്രവ്യങ്ങളുടെയും ശബ്ദത്തിൻ്റെയും ചാലനം അല്ലെങ്കിൽ ആ ഇളക്കം ഇളക്കുക എന്നുള്ള കർമ്മം, വ്യൂഹനം കൂട്ടുക എന്നത്, പ്രാപ്തി പ്രവേശിക്കുക എന്നത്, നേതൃത്വം നയിക്കുക എന്നത്, ഇതൊക്കെ സർവേന്ദ്രിയാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആത്മത്വം ബലം ഉണ്ടായിരിക്കുക എന്നത് വായുവിൻ്റെ അഭിലക്ഷണം കർമ്മ, വായുവിൻ്റെ ലക്ഷണമായിരിക്കുന്ന കർമ്മമാണ് എന്ന് പറഞ്ഞു. വൃക്ഷശാഖാദികളൊക്കെ ചലിക്കുക, അതെപ്പോഴാണ് ഉണ്ടാവുക? വായു ചലിക്കുമ്പോൾ. അവിടെ ഇവിടം കിടക്കുന്ന തൃണാദി ലഘുപദാർത്ഥങ്ങളെ അടിച്ചുകൂട്ടി ഒന്നായി തീർക്കുക, വ്യൂഹനം, അതും വായുവിൻ്റെ ലക്ഷണമാണ്. പുഷ്പാദി ദ്രവ്യങ്ങളിലെ ഗന്ധാദികളെ നാസികയുടെ സമീപത്തേക്ക് കൊണ്ടുവരിക. അല്ലേ, നല്ല ഗന്ധം അനുഭവപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? കാറ്റുണ്ടാവണം. ദൂരത്തിലുള്ള ശബ്ദത്തെ ശ്രോത്ര സമീപത്തിലേക്ക് പ്രാപിപ്പിക്കുക. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാകാൻ ആവശ്യമുള്ള ഭക്ഷണദ്രവ്യ രസത്തെ അതാത് അവയവങ്ങളിലേക്ക് കൊണ്ടുചെല്ലുക. ഇങ്ങനെ പുറത്തും ഉള്ളിലും നടക്കുന്നതിന് ഇതിനൊക്കെ കാരണം വായു എന്നുള്ള സ്ഥൂലഭൂതമാണ് എന്ന് മനസ്സിലാക്കണം. വായു ഉണ്ടെങ്കിലേ ഇതൊക്കെ അനുഭവവേദ്യമാവുള്ളൂ. വായോശ്ച സ്പർശതന്മാത്രാദ്രൂപം ദൈവേതിതാദഭുൽ സമുദ്ധിതം തതസ്തേജശ്ചക്ഷു രൂപോപലംഭനം. സ്പർശതന്മാത്രയായ വായുവിൽ നിന്ന് രൂപമുണ്ടായി, അതിൽ നിന്ന് തേജസ്സുണ്ടായി. നേത്രം രൂപത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയം. രൂപം എന്നത് സൂക്ഷ്മഭൂതം, തേജസ് എന്നത് സ്ഥൂലഭൂതം. അതിനെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയം കണ്ണ്, നേത്രം. ദ്രവ്യാകൃതിത്വം ഗുണതാ വ്യക്തി സംസ്ഥാത്വമേവ ച തേജസ്ത്വം രജസ സ്വാധി രൂപമാത്രസ്യ വൃത്തയാ. രൂപമായിരിക്കുന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ ലക്ഷ്യം അത് എന്തൊക്കെയാ? ദ്രവ്യങ്ങൾക്ക് ആകൃതി ഉണ്ടാക്കുക, ഗുണങ്ങളെ ദ്രവ്യങ്ങളിൽ യോജിപ്പിക്കുക. ഓരോ ദ്രവ്യത്തിൻ്റെയും സന്നിവേശം ഏതു വിധത്തിലാണോ, സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ വളഞ്ഞോ വളയാതെയോ നിവർന്നോ ഏതു വിധമാണോ, അതേ വിധത്തിലുള്ള പ്രതീതി ദ്രവ്യത്തെ പ്രകാശിപ്പിക്കുന്നതായ ശക്തിവിശേഷം, ഇതൊക്കെ രൂപമാത്രത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നാണ് ഹേ സാധ്വി എന്ന് വിളിക്കുന്നു. ദ്യോതനം പചനം പാനമദനം ഹിമമർദനം തേജസോ വൃത്തയസ്ത്വേത ശോഷണം ക്ഷുദ്രുടേവച. ദ്യോതനം പ്രകാശിപ്പിക്കുക, പചനം ദഹിപ്പിക്കുക, പാനം ജലം കുടിക്കണമെന്ന് തോന്നിക്കുക, അദനം ഭക്ഷിക്കണമെന്ന് തോന്നിപ്പിക്കുക, ഹിമമർദനം തണുപ്പിനെ നശിപ്പിക്കുക, ആ ശോഷണം ശോഷിപ്പിക്കുക, വിശപ്പുണ്ടാക്കുക, തൃട്ട് ദാഹമുണ്ടാക്കുക. ഏതാ വൃത്തയഹ തേജസഹ, അഗ്നിയുടെ ലക്ഷണങ്ങളാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താ? ഇവിടെ പ്രകാശിക്കുക, ചില പദാർത്ഥങ്ങളെയൊക്കെ പചിപ്പിക്കുക, അതിനെയൊക്കെ വേണ്ട പോലെ വേവിപ്പിക്കുക, ദഹിപ്പിക്കുക, വിശപ്പ് ദാഹം എന്നിവ ഉണ്ടാക്കുക, അതുകൊണ്ട് പാനം ചെയ്യിപ്പിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, ശൈത്യത്തെ നശിപ്പിക്കുക, പദാർത്ഥങ്ങളെ വരട്ടുക, പദാർത്ഥങ്ങളിലെ ജലാംശത്തെ ഇല്ലാതെയാക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ തേജസ്സിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അഗ്നിയുടെ കാര്യരൂപങ്ങളായ ലക്ഷണങ്ങളാണ് മുകളിൽ പറഞ്ഞത്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കാരണം അഗ്നി എന്ന് പറയപ്പെടുന്ന സ്ഥൂലഭൂതമാണെന്നും അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ രൂപമാത്രാദ്വികുർവാണാ തേജസോ ദൈവചോദിതാൽ രസമാത്രമഭൂത്തസ്മാദം ഭോജിഹ്വാരസഗ്രഹ. അങ്ങനെ ആ കാലസ്വരൂപനായ ഈശ്വരൻ്റെ ആവേശം കൊണ്ട് രൂപമാറ്റത്തെ പ്രാപിക്കാൻ തക്ക വിധത്തിൽ വികാരത്തെ പ്രാപിച്ച ആ തേജസ്സിൽ നിന്ന് രസം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മഭൂതമുണ്ടായി, അതിൽ നിന്ന് ജലമുണ്ടായി, രസത്തെ ഗ്രഹിക്കുന്ന ജിഹ്വ എന്ന ഇന്ദ്രിയവും ഉണ്ടായി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കഷായോ മധുരസ്തിക്ത കട്വംള ഇതി നൈകഥ ഭൗതികാനാം വികാരേണ രസ ഏകോ വിഭിദ്യത്തെ. ഏകമായ രസം മറ്റു പദാർത്ഥങ്ങളോടുള്ള സംബന്ധം കൊണ്ട് പലതായിട്ട് മാറുന്നു. കഷായം മധുരമുള്ളതായിട്ട്, കഷായമായിട്ട് മാറുന്നു, മധുരമുള്ളതായിട്ട് മാറുന്നു,
തിക്തം, കടു, അമ്ലം, ലവണം ഇങ്ങനെ ആറു വിധത്തിൽ ഇവയുടെ അന്യോന്യ സമ്മേളനം കൊണ്ട് അനേക വിധത്തിലും അത് കാണപ്പെടുന്നു എന്നാണ്. സാധാരണ രീതിയിൽ കഷായം, മധുരം, തിക്തം, കടു, അമ്ലം, ലവണം ഇങ്ങനെയാണ്. അത് പലതും പല രീതിയിൽ ചേരുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവുന്നു. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനാപ്യായനോന്ദനം, താപാപനോദോ ഭൂയസ്ത്വമംഭസോ വൃത്തയസ്ത്വിമ. ക്ലേദനം എന്ന് പറഞ്ഞാൽ ആർദ്രമാക്കുന്നത്, പിണ്ഡനം എന്ന് പറഞ്ഞാൽ പിണ്ടമാക്കുക, തൃപ്തി മതി എന്ന് തോന്നിക്കുക, പ്രാണനം ജീവിക്കുക, ആപ്യായനം ക്ഷീണം തീർക്കുക, ഉന്ദനം മൃദുവാക്കുക, താപാപനോദഹ ചൂട് തീർക്കുക, ഭൂയസ്ത്വം ഉറവ് നിമിത്തം അധികരിക്കുക, ഇമാവൃത്തയ അംഭസഹ ജലത്തിൽ നിന്നുള്ളതാണ് ഈ വൃത്തികളൊക്കെ എന്നാണ്. വസ്തുക്കളെ ആർദ്രമാക്കുന്നതും അനേക വസ്തുക്കളെ ഒന്നായിട്ടൊരു പിണ്ടമാക്കുന്നതും മതിയെന്ന് തോന്നുന്ന തൃപ്തിയെ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ദാഹം നിമിത്തമുള്ള ക്ഷീണമില്ലാതെയാക്കുന്നതും സാധനങ്ങളെയൊക്കെ മൃദുവാക്കുന്നതും സൂര്യോഷ്ണം തുടങ്ങിയ താപത്തെ ഇല്ലാതെയാക്കുന്നതും കൂപാതിസ്ഥാനങ്ങളിൽ ഉറവുണ്ടാവുന്നതുമൊക്കെ ജലത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. രസമാത്രാദ്വികുർവാണാദംഭസോ ദൈവ ചോദിതാൽ ഗന്ധമാത്രമഭൂത്തസ്മാൽ പൃഥ്വി ഘ്രാണസ്തു ഗന്ധക. അങ്ങനെ ആ ഈശ്വരൻ്റെ ആവേശം കൊണ്ട് രസമാത്രമായിരിക്കുന്ന ജലം വികാരത്തെ പ്രാപിച്ചപ്പോൾ വികുർവാണാൽ എന്തുണ്ടായി? അതിൽ നിന്ന് ഗന്ധം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മദ്രവ്യമുണ്ടായി. അതിൽ നിന്ന് ഭൂമിയുണ്ടായി. നാസിക എന്ന ഇന്ദ്രിയം ഗന്ധത്തെ ഗ്രഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കരംഭൂതി സൗരഭ്യ ശാന്തോഗ്രാമ്ലാദിഭി പൃഥക് ദ്രവ്യാവയവ വൈഷമ്യാൽ ഗന്ധ ഏകോ വിഭിദ്യത്തെ. ദ്രവ്യാവയവ വൈഷമ്യാൽ ദ്രവ്യങ്ങളുടെ അവയവങ്ങളോടുള്ള ചേർച്ച നിമിത്തമുള്ള ആ വിഷമഭാവം കാരണമായിട്ട് ഏകഹാ ഗന്ധ ഒരുവിധമായിട്ടുള്ള ഗന്ധം ഭേദിക്കപ്പെടുന്നു. ഏകമായ ഗന്ധം അനേകം ദ്രവ്യങ്ങളോട് ചേർച്ചയുണ്ടാകുമ്പോൾ അതതിൻ്റെ ധർമ്മത്തെ അംഗീകരിച്ച് കരംഭം, പൂതി, സൗരഭ്യം, ശാന്തം, ഉഗ്രം, പുളിപ്പ് എന്നിങ്ങനെ പലതരത്തിലുള്ള ആ ബഹുവിധ ഗന്ധങ്ങളെ വഹിക്കണോ, ഇത് ഗന്ധത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥിവി വൃത്തിയുലക്ഷണം. ബ്രഹ്മത്തെ ഉപാസിക്കാൻ തക്ക ആകൃതി ഉണ്ടാക്കാൻ ഉപകരിക്കുക, സ്വന്തം നിലയിലിരിക്കുക, ഇതര സാധനങ്ങളെ ധരിക്കുക, ആകാശാദികളുടെ ആ അവച്ഛേദകമായി മാറുക, സർവപ്രാണികളുടെയും ഗുണങ്ങളെ സ്ത്രീ പുരുഷൻ എന്നിവയെ പ്രകാശിപ്പിക്കാൻ തക്ക വിധത്തിൽ പരിണാമം, ഇതൊക്കെ ഭൂമിയുടെ വ്യാപാരത്തിൻ്റെ അടയാളങ്ങളാണ്. ബ്രഹ്മത്തിന് ഭാവനയ്ക്കുപകരിക്കുന്ന മൂർത്തിഭേദങ്ങളെ പ്രതിമാതി രൂപേണ നിർമ്മിക്കാനുള്ള സാധനമായിരിക്കുക എന്ത്? ഭൂമി. ജലാദികളെ അപേക്ഷിക്കാതെ നിലനിൽക്കുക, ജലാദികൾക്ക് ആധാരമായിട്ട് നിൽക്കുക, ആകാശാദികളാകുന്ന ഭൂതങ്ങളുടെ അവധിയെ കാണിക്കാൻ ഉപകരിക്കുന്ന അവച്ഛേദകമായിരിക്കുക, സർവപ്രാണികളുടെയും മൂർത്തിഭേദങ്ങളെ പ്രകാശിക്കാൻ തക്ക വിധത്തിൽ പരിണമിക്കുക, ഇതൊക്കെ പൃഥ്വിയുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നു. ഈ കാര്യം രൂപങ്ങൾ കാണപ്പെടുമ്പോൾ പൃഥ്വിയാണ് കാരണ, പൃഥ്വിയാകുന്ന കാരണദ്രവ്യം നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നഭോ ഗുണവിശേഷോർദ്ധോ യസ്യ തച്ഛ്രോത്രമുച്യതേ വായോർ ഗുണവിശേഷോർദ്ധോ യസ്യ തൽസ്പർശനം വിദു. ശ്രോത്രാദികളാകുന്ന ഇന്ദ്രിയങ്ങളുടെ ലക്ഷണം, ആകാശത്തിൻ്റെ അസാധാരണ ലക്ഷണമായ ശബ്ദത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയത്തെ ശ്രോത്രമെന്നും വായുവിൻ്റെ അസാധാരണ ലക്ഷണമായ സ്പർശത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയത്തെ തുകീന്ദ്രിയം എന്നും പറയുന്നു. തേജോ ഗുണവിശേഷോർദ്ധോ യസ്യ തച്ചക്ഷുരുച്യത്തെ. അഗ്നിയുടെ അസാധാരണമായ ഗുണം യാതൊന്നിനാണോ അത്? തത് ചക്ഷു, അത് കണ്ണ് എന്ന് ഉച്ചയത്തെ പറയപ്പെടുന്നു.
പിന്നെ അംഭോ ഗുണവിശേഷോർദ്ധോ യസ്യ തദ്രസനം വിദു, ജലത്തിൻ്റെ അസാധാരണമായ ഗുണം ഏതൊന്നിനാണോ ഉള്ളത് അതിനെ തദ്രസനം വിദു, അത് രസനമാണ് നാവ് ആണ് എന്ന് വിദ്വാൻമാർ അറിയുന്നു. പിന്നെ ഭൂമേർ ഗുണവിശേഷോർദ്ധോ യസ്യ തദ്ഘ്രാണ ഉച്യതയെ, അടുത്തതായിട്ട് പറഞ്ഞു ഭൂമിയുടെ ഗുണവിശേഷം അർത്ഥ വിഷയം യസ്യ യാതൊന്നിനെ തത്ത് ഘ്രാണ ഉച്യതയെ അതിനെ മൂക്ക് എന്ന് പറയുന്നു. ജലത്തിൻ്റെ അസാധാരണ ഗുണമായ രസത്തെ അറിയുന്നത് ജിഹ്വേന്ദ്രിയം, രൂപത്തെ അറിയുന്നത് നേത്രേന്ദ്രിയം, ഭൂമിയുടെ അസാധാരണ ഗുണമായ ഗന്ധത്തെ അറിയുന്നത് ഘ്രാണേന്ദ്രിയം എന്നും അവിടെ സൂചിപ്പിച്ചു. പരസ്യ ദൃശ്യത്തെ ധർമ്മോ ഹ്യ പരസ്മിൻ സമന്വയാൽ അതോ വിശേഷോ ഭാവാനാം ഭൂമാവേവോപലക്ഷ്യത്തെ. ഒരു ഭൂതത്തിൻ്റെ ധർമ്മം മറ്റൊന്നിൽ കാണപ്പെടുന്നത് കൊണ്ട് അതാതു ഗുണങ്ങളോടുകൂടി ഭൂതങ്ങൾ അന്യോന്യം ചേർന്നിരിക്കുന്നു. ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ ഗുണം. വായുവിൽ ആകാശം ചേർന്നിരിക്കുന്നത് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ലക്ഷണമായ സ്പർശവും കൂടി രണ്ട് ഗുണങ്ങൾ. തേജസ്സിൽ മൂന്ന് ഗുണങ്ങൾ, തേജസ്സിൻ്റെ ഗുണം ആ രൂപം, അതേപോലെ തന്നെ തേജസ്സിൽ ആകാശവും വായുവും കലർന്നിരിക്കുന്നത് കൊണ്ട് ശബ്ദം സ്പർശം എന്നീ രണ്ട് ഗുണങ്ങളും തേജസ്സിൻ്റെ പ്രത്യേക ഗുണമായ രൂപവും ശബ്ദസ്പർശ രൂപങ്ങൾ മൂന്നും കാണപ്പെടുന്നു. ജലത്തിലോ ആകാശം വായു തേജസ് എന്നീ മൂന്ന് ഭൂതങ്ങൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് അവയുടെ ഗുണങ്ങളായ ശബ്ദസ്പർശ രൂപങ്ങളും ജലത്തിൻ്റെ ഗുണമായ രസവും കൂടി ശബ്ദസ്പർശ രൂപ രസങ്ങൾ, ഇങ്ങനെ നാല് ഗുണങ്ങൾ കാണപ്പെടുന്നു. ഭൂമിയിലോ ആകാശം വായു തേജസ് ജലം എന്നീ നാല് ഭൂതങ്ങൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ ആ അഞ്ചു ഗുണങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന ആ രീതിയിൽ മാറുന്നു. അതുകൊണ്ട് ശബ്ദാദി ഗുണങ്ങൾ ആകാശാദി ഭൂതങ്ങളുടെ പ്രത്യേക ഗുണങ്ങളാണ്. ഭൂതങ്ങളുടെ അന്യോന്യ സമന്വയം കൊണ്ട് ഒന്നിൻ്റെ ഗുണം മറ്റൊന്നിലേക്ക് കാണപ്പെടുന്നു എന്ന് മാത്രം. ഏതാന്യസംഹത്യേതാ മഹദാദീനി സപ്തവൈ കാലകർമ്മ ഗുണോപേതോ ജഗദാതിരുപാവിശൽ. മഹത്തത്വം അഹങ്കാരതത്വം പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ഏഴും ഇത് യോജിക്കാതെ വെവ്വേറെ നിന്നപ്പോൾ കാലം ഇവിടെ ജീവാദൃഷ്ടമെന്ന് പറയപ്പെടുന്ന കർമ്മം സത്വാദികളായ ഗുണങ്ങൾ ഇവയോടുകൂടി ഈശ്വരൻ ഈ പറഞ്ഞ മഹദാദികളിലേക്ക് പ്രവേശിച്ചു. ജഗതുൽപ്പത്തിക്ക് കാരണമായ പ്രകൃതിയിലടങ്ങിയിരിക്കുന്ന പരമതത്വം ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഒറ്റയായിരുന്നാൽ കാര്യം സാധിക്കില്ല, യോജിച്ചാൽ കാര്യം സാധിക്കും. തതസ്തേനാനുവിദ്ധേഭ്യോ യുക്തേഭ്യോണ്ടമചേതനം ഉദ്ധിതം പുരുഷോ യസ്മാൽ ഉദതിഷ്ഠത സൗ വിരാട്. അതിനുശേഷം അനുവിദ്ധേഭ്യ ക്ഷോഭിച്ചും യുക്തേഭ്യ യോജിച്ചു വരുന്ന അവയിൽ നിന്ന് അചേതനം ചേതനയോടു കൂടാത്തതായ ആ അണ്ടാകാരം ഉദ്ധിത ഉണ്ടായി. അതിൽ നിന്ന് അസൗ വിരാട്ട് ഈ സമഷ്ടി പുരുഷൻ ഉത്തിഷ്ഠത് എന്ന് വെച്ചാൽ ഉത്ഭവിച്ചു. ഇപ്പം സപ്തപദാർത്ഥങ്ങളിൽ നിന്ന് അചേതനമായ അണ്ടമുണ്ടായി, അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉത്ഭവിച്ചു എന്ന് പറയാം. മറ്റു ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാക് ഭവിൽ. അസതോ മാ സദ്ഗമയാ. തമസോ മാ ജ്യോതിർഗമയാ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം.